പ്രിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ലിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള പ്രീമിയം മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രീസും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള റിവാലുവേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ റിവാലുവേഷൻ മെത്തേഡ് എപ്പോഴാണ് നമുക്ക് റിവാലുവേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്, അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റിവാലുവേഷൻ മെത്തേഡിൽ തന്നെ രണ്ട് സിറ്റുവേഷൻസ് മെയിൻ ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നമുക്കിന്ന് കാണാം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലെ സെക്കൻഡ് മെത്തേഡ് ആണ് റിവാലുവേഷൻ മെത്തേഡ്. വെൻ ദ ന്യൂ പാർട്ട്ണർ ഡസ് നോട്ട് ബ്രിങ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ്. ഒരു പുതിയ പാർട്ട്ണർ, നമ്മൾ ഒരു അഡ്മിഷൻ നടത്തി കഴിഞ്ഞാൽ പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം ക്യാപിറ്റലിന് പുറമെ എന്തുകൂടി കൊണ്ടുവരണം, ഗുഡ്വിൽ കൂടി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. The goodwill is raised in the books of account by crediting the old partners in the old profit sharing ratio. In such a situation, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റേസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഗുഡ്വിൽ റേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ ദ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഇവിടെ ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മളൊരു ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ അക്കൗണ്ടിനെയും അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സിനെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഗുഡ്വിൽ എന്നുള്ള ഒരു അക്കൗണ്ട് നമുക്ക് അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് എമൗണ്ട് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഓൾഡ് പാർട്ട്നേഴ്സിന് അക്കൗണ്ടിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അവരുടെ എഫർട്ടും കൂടി ഉണ്ടായതാണ് ഈ ഗുഡ്വില്ല്. അപ്പോൾ അവർക്ക് ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു കോമ്പൻസേഷൻ ആയിട്ട് ആർക്കും കൂടി അർഹതപ്പെട്ടതാണ്, ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യാണ് ഈ ഗുഡ്വില്ലിനെ നമ്മൾ ചെയ്യുന്നത്. വെൻ ദ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ദർ ആർ ടു പോസിബിലിറ്റീസ്. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഗുഡ്വില്ല് ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അതിൽ ഒന്ന്, നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന് സമയത്ത് ഗുഡ്വില്ല് ഇല്ലെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കേസ്, ഗുഡ്വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഗുഡ്വില് അഡ്മിഷൻ്റെ സമയത്ത് തന്നെ ഗുഡ്വിൽ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് റിവാലുവേഷൻ മെത്തേഡ്? റിവാലുവേഷൻ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു പുതിയ പാർട്ട്ണർക്ക് ഗുഡ്വിൽ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ അക്കൗണ്ടിനെയാണ്, കാരണം അസറ്റ് റേസ് ചെയ്യണോണ്ടാണ്, അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അസറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഗുഡ്വില്ലിൽ തന്നെ കുറച്ചും കൂടി നമ്മൾ എമൗണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗുഡ്വില്ലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സിനെയാണ്, ഓൾഡ് പ്രോഫിറ്റ് അറേ റേഷ്യോയിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഗുഡ്വില്ല് ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് കേസ് പറഞ്ഞത് ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ, വെൻ നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ്.
ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. Here the goodwill account must be raised, act its full value by debiting goodwill account with its full value and crediting all the partners capital account in their old profit sharing ratio. ഇവിടെ നമ്മൾ ആദ്യം ഗുഡ്വില്ലിന്റെ ഫുൾ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടെത്തിയതിനു ശേഷം എത്ര എമൗണ്ട് ആണ് ഗുഡ്വില്ലായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്, ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഗുഡ്വില്ലിന്റെ അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, ഓപ്പൺ ചെയ്യാണ്. ഡെബിറ്റിംഗ് ഗുഡ്വിൽ അക്കൗണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഫുൾ വാല്യൂ, ആ ഫുൾ വാല്യൂ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ക്രെഡിറ്റിംഗ്, ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഒരു വ്യക്തി മാത്രമല്ല, ഓൾഡ് പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്, ഒന്നിലധികം പേരുണ്ടാവാം. അപ്പൊ അവരെ അവരുടെ ഏത് റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗുഡ്വില്ലിന്റെ എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ, ഗുഡ്വിൽ അക്കൗണ്ടിന് അതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അസറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻഡിവിജ്വലി ആണ്, ഒരു വ്യക്തി മാത്രമല്ല പാർട്ട്ണർ ആയിട്ടുള്ളത്, ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. അതിന്റെ നമ്മൾ ഓൾഡ് റേഷ്യോയില് അവരുടെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോയില് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻഡിവിജ്വലി നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സിറ്റുവേഷനിൽ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ്, ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് വെൻ ഗുഡ്വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ ഉണ്ട്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വരുന്നത്. ഇഫ് ബുക്സ് ഓൾറെഡി ഷോ സം ബാലൻസ് ഇൻ ദ ഗുഡ്വിൽ അക്കൗണ്ട്, ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഗുഡ്വിൽ ഇൻ ദ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷാൽ ബി മെയ്ഡ് only for the difference between the agreed value of goodwill and the amount of goodwill appearing in the books. ഇവിടെ books of account ഇല്ല ഗുഡ്വില്ലിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്വില്ലിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് വെച്ചിട്ടുള്ള എൻട്രി നമ്മൾ ചെയ്യുന്നത്, ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിൽ രണ്ട് തരത്തിലുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. ഒന്ന് എഗ്രീഡ് വാല്യൂ ഓഫ് ഗുഡ്വില്, അഡ്മിഷന്റെ സമയത്തുള്ള ഗുഡ്വിൽ ഇപ്പോൾ എത്രയാണ്. ദെൻ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, ഓൾറെഡി ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര ഗുഡ്വിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഗുഡ്വില് എങ്ങനെയാണ്, അതിന്റെ ഒരു എഗ്രീഡ് വാല്യൂ എങ്ങനെയാണ്, അതിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കണം. ഓക്കെ, അതിന്റെ ഡിഫറൻസ് കണ്ടതിന് ശേഷമാണ് നമ്മളതിന്റെ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, ഗുഡ്വില്ല് ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എഗ്രീഡ് വാല്യൂവിന്റെയും അതുപോലെ തന്നെ ഗുഡ്വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള ഗുഡ്വില്ലിന്റെയും നമ്മളൊരു ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അതിലും രണ്ട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതെ, ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്നത് ഗുഡ്വില് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട്. The, when the value of goodwill appearing in the books less than the agreed value, avadeyum oru condition parayunnundu, endana less than the agreed value. Example namukku nokkam, book value ennu parayunnathu 15,000 aanu vicharikkam, book value 15,000 aanu, ennal ippozhathe agreed value ennu parayunnathu 30,000 aanu, 30,000 undu. Okay, appo nammal endu cheyyanam, the difference between the agreed value of goodwill and the amount of goodwill appearing in the books will be debited to goodwill account. എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇതിന്റെ ഡിഫറൻസ് കാണാം. ഇവിടെ ബുക്ക് വാല്യൂ 15,000 എഗ്രീഡ് വാല്യൂ 30,000 ആണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാ, 15,000 ആണ് വരിക. 30,000 നിന്ന് 15,000 പോയി കഴിഞ്ഞാൽ 15,000 15,000 രൂപയാണ് ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഈ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. ഡിഫറൻസ് ഉള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റേസ് ചെയ്യണം. കാരണം ബുക്ക് വാല്യൂ 15,000 ആണുള്ളത്, എഗ്രീഡ് വാല്യൂ 30,000 ഉണ്ട്. അപ്പൊ 15,000 ഷോർട്ടേജ് അല്ലെങ്കിൽ 50,000 നമ്മൾ എന്ത് ചെയ്യണം, റേസ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക, ഗുഡ്വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ, ഗുഡ്വിൽ അക്കൗണ്ടിനെ നമ്മൾ ചെയ്തു ഡെബിറ്റ് ചെയ്തു, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അതിന് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. നറേഷൻ വരുന്നത് ഗുഡ്വിൽ റൈസ്ഡ് ടു ഇസ് എഗ്രീഡ് വാല്യൂ, ഗുഡ്വിൽ റൈസ് ചെയ്യുന്നത് എഗ്രീഡ് വാല്യൂലാണ് എന്നുള്ള രീതിയിലാണ് നറേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നത് ബുക്ക് വാല്യൂ കുറവും എഗ്രീഡ് വാല്യൂ കൂടുതലുമാണെങ്കിൽ ഗുഡ്വില്ലിനെ ഡെബിറ്റ് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം.
സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഈസ് മോർ ദാൻ ദ അഗ്രീഡ് വാല്യൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുഡ് വിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് ഗുഡ് വിൽ. എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ പറയുന്നത് എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള വാല്യൂ കൂടുതലും അഗ്രീഡ് വാല്യൂ കുറവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബുക്ക് വാല്യൂ 35,000 ഉണ്ട്, എന്നാൽ അഗ്രീഡ് വാല്യൂ 25,000 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ എന്തായിരുന്നു? നേരെ റിവേഴ്സ് ആയിരുന്നു സിറ്റുവേഷൻ, അല്ലെ? ബുക്ക് വാല്യൂ കുറവും അഗ്രീഡ് വാല്യൂ കൂടുതലായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ബുക്ക് വാല്യൂ കൂടുതലും അഗ്രീഡ് വാല്യൂ കുറവാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രീഡ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടെത്തണം. ഒന്ന് എന്താണ് അവിടെ തന്നിട്ടുള്ള ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം, അഗ്രീഡ് വാല്യൂവിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഡിഫറൻസ് കണ്ടെത്തുക. അതിനുശേഷം നമ്മൾ ഗുഡ് വില്ലിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അവിടെ നമ്മൾ ഗുഡ് വില്ലിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലെ? പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ ഗുഡ് വില്ലിനെ ബ്രോഡ് ഡൗൺ ചെയ്യാണ്, അഗ്രീഡ് വാല്യൂവിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാണ്. അതുകൊണ്ട് ബുക്ക് വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ എമൗണ്ടിലേക്ക് കുറയുകയാണ്, അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അസറ്റ് കുറയുമ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്യുക, സാധാരണ നോർമലി നമ്മൾ അസറ്റിന് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുക, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഗുഡ് വില് അഗ്രീഡ് വാല്യൂ എന്താണ് ചെയ്യുന്നത്? 25,000 കുറഞ്ഞത് കൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരുന്ന എൻട്രി, ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഓൾഡ് പാർട്ടേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്നുള്ളതാണ്. നരേഷൻ ഗുഡ് വിൽ ബ്രോട്ട് ഡൗൺ ഇറ്റ്സ് അഗ്രീഡ് വാല്യൂ. അപ്പൊ നമ്മളിപ്പോ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഗുഡ് വില് നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടും, മറ്റൊന്ന് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടും. ഈ ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബുക്ക് വാല്യൂ ഈസ് ലെസ് ദാൻ ദ അഗ്രീഡ് വാല്യൂ, അതുപോലെ തന്നെ ബുക്ക് വാല്യൂ ഈസ് മോർ ദാൻ ദ അഗ്രീഡ് വാല്യൂ. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. A and B are partners in a firm sharing profit and losses in the ratio of 3:2. C is admitted into partnership for 1/3 share in profit. He brings in 10,000 as capital but not in a position to bring any amount for his share of goodwill, which has been valued at 30,000. Give general entry for the following situation. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എ ആൻഡ് ബി പാർട്ട്നേഴ്സ് ആണ്. അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. സി എ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു, 1/3 ഷെയർ ഓഫ് പ്രോഫിറ്റിനാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റല് 10,000 ആണ്. ബട്ട് എന്നാൽ അദ്ദേഹത്തിന് ഗുഡ് വില് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വിച്ച് ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, 30,000 ആണ് ഗുഡ് വില് എന്നുള്ളത് വാല്യൂ ചെയ്തിട്ടുണ്ട്. ഗിവ് ജനറൽ എൻട്രീസ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. നമുക്ക് മൂന്ന് സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ മൂന്ന് സിറ്റുവേഷൻസ്, അതായത് മെയിൻ ആയിട്ട് രണ്ട് സിറ്റുവേഷൻസ് തന്നെ, പക്ഷെ സബ് ഡിവിഷൻ ആയിട്ട് നോക്കുമ്പോൾ മൂന്ന് സിറ്റുവേഷൻ നമ്മൾ കണ്ടുകഴിഞ്ഞു, അല്ലെ? അപ്പൊ ഈ മൂന്ന് സിറ്റുവേഷൻസിന്റെ പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് കേസ് നമ്മൾ എന്താ പഠിച്ചിരുന്നത്? വെൻ നോ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ്, ഗുഡ് വില് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എഴുതുന്നത്? ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സീസ് ക്യാപിറ്റൽ. സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ആണ് ആദ്യം എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സീസ് ക്യാപിറ്റൽ 10,000 നോർമലി നമ്മൾ എഴുതുന്ന എൻട്രി ആണ്. എമൗണ്ട് ബ്രോഡ് ബൈ സി എസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്ന തുക നമ്മൾ കാണിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഗുഡ് വിൽ അക്കൗണ്ട് നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? അദ്ദേഹം ഗുഡ് വിൽ ഇവിടെ കൊണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഗുഡ് വില് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ടിലും ഗുഡ് വിൽ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്യണം, ഒരു പുതിയ ഗുഡ് വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. നമുക്കിവിടെ ഗുഡ് വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം എന്ന് പറഞ്ഞു? ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടെത്തണം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 30,000 ആണ് ഗുഡ് വില്ലിന്റെ വാല്യൂ. ഗുഡ് വില്ലിന്റെ വാല്യൂ 30,000 ആണ്. ഈ 30,000 നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോ അല്ലെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ എൻട്രി പറഞ്ഞത് എങ്ങനെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിലെ എൻട്രി എങ്ങനെ പഠിച്ചത്? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് പഠിച്ചത്. അപ്പൊ ഗുഡ് വിൽ അക്കൗണ്ട് 30,000, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഓൾഡ് പാർട്ട്നേഴ്സ് എന്നുള്ളത് എ ആൻഡ് ബി ആണ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:2. അപ്പൊ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? 30,000 × 3/5, അതുപോലെ തന്നെ 30,000 × 2/5, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് 18,000 ഉം 12,000 ആണ് ഗുഡ് വില്ല്
to A's capital to B's capital. All the partners in the capital account like 18,000 divided 18,000 by B's in the capital like 12,000 by. Okay. Goodwill, first at the case, like a first situation, Namuka, Padichaniana, entry and Ode, the capital, second case, goodwill, books of account, Lilia, the Wonder, Adil Padrikina, entry and Ode, goodwill account at two, older partners, capital account, older partners at A, B, and Ode, other, our covered older ratio, divided the Kudukuna. Okay, goodwill raised at full value in the older profit sharing ratio. Goodwill raise another, any older. Profit sharing ratio and goodwill arise in the situation. I'm going to when the goodwill appears 15,000 in the books of the firm. What is with the goodwill appear in the 15,000 dana. Goodwill already in the books of account. Goodwill at 15,000. Agreed value in the 30,000. Okay, I'm going to and down the situation. Le, first case and over goodwill appears in the book. Less than endana books of account la value ivada endana books of account la value ivada koravum agreed value kududalana books of account la value koravum agreed value kududalaambulla situation aanu randamtha situation adana books of account la value aanu 15,000 agreed value aanu 30,000 namukku nokkam first nammal edana entry la maatrulliya cash account at to capital nammal edunu entry nammal amount edunu 10,000 amount brought by C as capital. Then we have goodwill account debtor to A's capital to B's capital. Second situation, we have goodwill account in a debit. That is old partner's capital account in a credit. If you have a difference, amount difference. Agreed value books of account in difference. Agreed value agreed value book goodwill amount ആണ് goodwill amount നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ അവിടെ വാല്യൂ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 30,000 ആണ് നമുക്ക് ഓൾറെഡി books of ഓൾറെഡി നമുക്ക് പ്രോബബിൽ തന്നിട്ടുണ്ട് goodwill ന്റെ വാല്യൂ books of account ലുള്ള വാല്യൂ എത്രയായിരുന്നു 15,000 ആയിരുന്നു books of account ല സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ള 15,000 ആയിരുന്നു അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ എന്താണ് 30,000 minus 15,000 അങ്ങനെയാണ് ഇവിടെ 15,000 വരുന്നത് ഓക്കേ 15,000 വരുന്നത് ഡിഫറൻസ് എമൗണ്ട് ആണ് ശ്രദ്ധിക്കണം ഡിഫറൻസ് എമൗണ്ട് ആണ് 15,000 വരുന്നത് That's why we have to divide the old ratio. Divide the old ratio. 9,000 and 6,000. 15,000 into 3 by 5, 15,000 into 2 by 5. 9,000 and 6,000 are the same. Then, goodwill raised to is agreed value. Goodwill raised to value agreed value. Third situation goodwill appears in the books 35,000. Goodwill books of account 35,000 and then agreed value 30,000 okay books of account 35,000 books of account and then agreed value and above 30,000 aayittu koranju appo ivada namukku ariyam difference 5,000 aanu ariyam adhi nammal entry edunnathu cash account at to C's capital 10,000 okay amount brought by CS capital then next nammal entry edunnathu nammal third situation നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് അതായത് agreed value amount കുറയാണെങ്കിൽ book value ലും കുറയാണെങ്കിൽ നമ്മൾ goodwill account നെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ എന്ത് ഡിഫറൻസ് എടുക്കണം agreed value ന്റെയും അതുപോലെ തന്നെ goodwill appear എന്ന books of account ന്റെയും value ന്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ agreed value 30,000 ആയിരുന്നു ഇവിടെ books of account ഉള്ള value 35,000 ആണ് അപ്പോൾ ഡിഫറൻസ് 5,000 ആണ് ആ 5,000 ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് goodwill ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ അതിനെ നമ്മൾ രണ്ട് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്യാനാണ് 3:2 എന്നുള്ള റേഷ്യോയില 5000 ഇൻടു 3/5 ഉം 5000 ഇൻടു 2/5 ആണ് വരുന്നത് അങ്ങനെ 3:2 എന്നുള്ള റേഷ്യോയില നമ്മൾ ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നു ഗുഡ്വിൽ ബ്രോട്ട് ഡൗൺ ഇസ് എ എഗ്രീഡ് വാല്യൂ ഗുഡ്വിൽ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത് എന്ത് വാല്യൂലാണ് എഗ്രീഡ് വാല്യൂലാണ് ഗുഡ്വിൽ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത് എഗ്രീഡ് വാല്യൂലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി വന്നത് ഗുഡ്വിലിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എഗ്രീഡ് വാല്യൂ 30,000 ആയിട്ട് കുറഞ്ഞു 35,000 ൽ നിന്നും 30,000 ആയിട്ട് കുറഞ്ഞു അപ്പോൾ 5,000 ന്റെ ഒരു കുറവ് ആസറ്റിൽ സംഭവിച്ചു അതുകൊണ്ട് ആസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗുഡ്വില്ലിനെ ഒരു അസറ്റ് എന്ന് പറയുന്ന ഗുഡ്വില്ലിനെ നമ്മൾ എന്ത് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തത്
മനസ്സിലായിട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. നമ്മള് ഇപ്പൊ പറഞ്ഞ മൂന്ന് സിറ്റുവേഷൻസ്, രണ്ട് മെയിൻ ആയിട്ട് രണ്ട് സിറ്റുവേഷൻസ് ആണ്, ഗുഡ് വില്ല് നോട്ട് അപ്പിയേഴ്സ് ഇൻ ദ ബുക്സും ഗുഡ് വില്ല് അപ്പിയേഴ്സ് ഇൻ ദ ബുക്സും. ഗുഡ് വില്ല് അപ്പിയേഴ്സ് ഇൻ ദ ബുക്സിൽ തന്നെ നമ്മള് ബുക്ക് വാല്യൂം അതുപോലെ തന്നെ അഗ്രീഡ് വാല്യൂം ലെസ് ദാനും മോർ ദാനും ആവുമ്പോൾ രണ്ട് സിറ്റുവേഷൻസ് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കുക, നോട്ടിൽ എഴുതി വെക്കുക, ജേണലിൽ നന്നായി പഠിക്കുക. താങ്ക് യു.